സ്വാഗതം കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് ഗതാഗത മന്ത്രിക്ക് വലിയ ക്ഷീണമായി സി സി ടി വി മെമ്മറി കാർഡ് നഷ്ടമായതിൽ പോലീസ് കേസെടുത്തു കെ എസ് ആർ ടി സി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തത് കെ എസ് ആർ ടി സി എം ഡിക്ക് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് ഉത്തരവ് നൽകുകയായിരുന്നു പരാതി നൽകാൻ ക്യാമറ കടുപ്പിച്ച നാല് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് തമ്പാനൂർ ബസ് സ്റ്റാന്റിലുള്ളത് മൂന്ന് ബസ്സുകളിലെ മെമ്മറി കാർഡിനും ഒരു കുഴപ്പവുമില്ല അപ്പോൾ പിന്നെ ആര്യ രാജേന്ദ്രൻ പ്രശ്നമുണ്ടാക്കിയ ആ സൂപ്പർഫാസ്റ്റ് ബസ്സിൽ നിന്ന് ആരാണ് മെമ്മറി കാർഡ് അടിച്ചുമാറ്റിയത് പ്രശ്നം നടന്നതിന് ശേഷം ആരോ മെമ്മറി കാർഡ് ഊരി ഊരിമാറ്റുകയായിരുന്നു എന്ന് വ്യക്തം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ സിസിടിവി ഒക്കെ കടുപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം സി സി ടി വിളിലൊന്നും മറ്റ് ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഈ മെമ്മറി കാർഡിലെ വിവരങ്ങൾ തന്നെയാണ് അതിനിർണ്ണായകം മെമ്മറി കാർഡ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പറയുന്നു ഒരുപക്ഷെ ബസ് പോലും ഇനി കാണാതാവാം മേയറുമായുള്ള പ്രശ്നത്തിന് ശേഷം കെ എസ് ആർ ടി സിയുടെ കസ്റ്റഡിയിലായിരുന്നു ബസ്സെന്ന ഡ്രൈവർ യദു ഡിപ്പോയിൽ ഒതുക്കിയിട്ടിരുന്ന ബസ് താൻ കണ്ടിരുന്നു ഇപ്പോഴാണ് പോലീസ് ബസ് പരിശോധിക്കുന്നത് താനൊരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ് സംഭവത്തെ തുടർന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോഴും പിന്നീട് പോലീസ് വിട്ടയക്കുമ്പോഴുമൊക്കെ തന്നെ ദേഹപരിശോധന നടത്തിയിരുന്നു എന്ന് യദു പറയുന്നു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി ഉന്നയിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് യദു നിലപാട് വ്യക്തമാക്കുന്നു ഇങ്ങനെയൊരു ക്യാമറയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് താൻ പറഞ്ഞിരുന്നു ഇനി ബസ് തന്നെ കാണാതാവുന്ന അവസ്ഥ വരും ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏതോ ഒരു ബസ് കുഴിയെടുത്ത് അതിലേക്ക് ഇറക്കുന്ന കാഴ്ചയും അതിനിടയിൽ ചില കുറിപ്പുകളും ഒക്കെ നിരക്കുന്നു ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നു മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് ശേഷം ബസ്സിലെ ക്യാമറകൾ പോലീസ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മേയർക്കെതിരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന ഗുരുതരമായ കുറ്റം തെളിയിക്കണമെങ്കിൽ ഈ ബസ്സിലെ നിരീക്ഷണ ക്യാമറകളിലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കണമായിരുന്നു എന്നിട്ട് ും എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു പോലീസ് അതുകൊണ്ടുതന്നെ ഇതിനു പിന്നിൽ ആരുടെയൊക്കെയോ കളികളുണ്ട് എന്ന് വ്യക്തമാണ് പിന്നീട് പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബസ് പരിശോധിക്കാൻ പോലും ശ്രമിച്ചത് പരിശോധനയിൽ ക്യാമറയുടെ ഡി വി ആർ ലഭിച്ചു പക്ഷേ അതിനുള്ളിലുള്ള മെമ്മറി കാർഡ് ലഭിച്ചില്ല കെ എസ് ആർ ടി സി സി എം ഡിക്കും യൂണിയൻ നേതാക്കൾക്കും മാത്രമാണ് ബസിനുള്ളിലേക്ക് പ്രവേശനം ലഭിക്കുക എന്ന് യദു പറയുന്നു കമ്മീഷണർ ഓഫീസിൽ ഇക്കഴിഞ്ഞ ദിവസം പരാതി നൽകാൻ പോയ യദുവിനെ കേൾക്കാൻ പോലും പോലീസ് തയ്യാറായില്ല പകരം രസീത് നൽകി തന്നെ പറഞ്ഞയക്കുകയായിരുന്നുവെന്നാണ് യദു പറയുന്നത് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ അധീനതയിലുള്ള ബസ് ഡിപ്പോയിൽ നിന്ന് എങ്ങനെയാണ് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ ഗതാഗത മന്ത്രിക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ ബസ്സുകളിൽ നിന്ന് എന്തെല്ലാം വസ്തുക്കൾ അടിച്ചെടുത്തു കൊണ്ടുപോകുന്നുണ്ടാകാം ഏതുവിധേനയും മെമ്മറി കാർഡ് കണ്ടെത്താനാണ് ഇപ്പോൾ മന്ത്രി നൽകിയ ഉത്തരവ് ഇനി പോലീസ് എങ്ങനെ മെമ്മറി കാർഡ് കണ്ടെത്തുമെന്ന ചോദ്യം ബാക്കിയാവുന്നു തമ്പാനൂർ ബസ് സ്റ്റാൻഡ് മുഴുവൻ കുഴിച്ചു പരിശോധിക്കേണ്ടി വരുമോ പോലീസ് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹാസമുയർത്തുന്നു എന്തായാലും മെമ്മറി കാർഡ് കണ്ടുപിടിച്ചില്ല എങ്കിൽ അത് ഗതാഗത മന്ത്രിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല ഇത് ആര്യ രാജേന്ദ്രനെ രക്ഷപ്പെടുത്താനുള്ള ചിലരുടെ നാടകമാണെന്ന് വ്യക്തം അതിനർത്ഥം ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു എന്ന മേയറുടെ പരാതി എത്രമാത്രം ശരിയാണ് എന്ന സംശയം കേരളത്തിന്റെ നേർചിത്രമാണ് കെ ബസ്സുമായി ബന്ധപ്പെട്ട ഈ സംഭവം ഇവിടെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ചേർന്ന് ഒരു കെ എസ് ആർ ടി ബസ്സിന് വട്ടമിടുന്നു തങ്ങളുടെ കാറ് പിന്നീട് ഡ്രൈവറുമായി ഈശാപേശിയും വാക്കുതർക്കവും അധികാരഗർവം ദാർഷ്ട്യവും തന്നെയാണ് അവരുടെ നീക്കത്തിനു പിന്നിലെന്ന് വ്യക്തം എന്നാൽ അപ്രതീക്ഷിതമായി കേരള ജനത മേയർ ആര്യ രാജേന്ദ്രനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ പാർട്ടി ഇപ്പോൾ മേയർക്ക് വട്ടം പിടിക്കുന്നു ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവും തമ്മിലുണ്ടായ തർക്കത്തിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ആര്യ രാജേന്ദ്രന് പൂർണ്ണ പിന്തുണയുമായി എത്തുന്നു ഡ്രൈവറാണ് മോശമായി പെരുമാറിയതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സാക്ഷ്യപ്പെടുത്തുന്നു ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതമായി കരുക്കൾ നീക്കുകയാണ് ചിലർ അവർക്ക് അപകടം വരുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ബസ് മറികടന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം ചെയ്യൽ മാത്രമാണ് ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് സനോജ് പറയുന്നു ആര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവിടെയെന്തോ വലിയ അധികാരപ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് അവരോടാണ് മോശമായ രീതിയിൽ ഡ്രൈവർ പെരുമാറിയത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്നവരോട് ആര്യ പ്രതികരിച്ചതുപോലെ പെൺകുട്ടികൾ പ്രതികരിക്കണമെന്നതാണ് ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം ആര്യയ്ക്ക് പകരം അവിടെ മറ്റൊരു സ്ത്രീയായിരുന്നു എങ്കിൽ അവർക്ക് വീരപരിവേഷം ലഭിക്കുമായിരുന്നുവെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ കണ്ടെത്തൽ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്ന് ഡിവൈഎഫ്ഐ സെക്രട്ടറി പറയുന്നു ചുരുക്കത്തിൽ ആര്യ രാജേന്ദ്രന്റെ ഒക്കെ അഹങ്കാരവുമൊക്കെ കൊടുക്കുകയാണ് ഇവിടെ ഡിവൈഎഫ്ഐ എം പി ഗോവിന്ദന്റെ പ്രതികരണങ്ങളിലും ഇത് പ്രകടമാണ് തങ്ങളുടെ പാർട്ടി നേതാക്കൾക്ക് കീഴ്പെട്ടു വേണം കേരളത്തിലെ സാധാരണ ജനങ്ങൾ ജീവിക്കാൻ എന്ന ആഹ്വാനമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ പാർട്ടി സാധാരണക്കാർക്ക് പകരുന്നത് ഏരിയ സെക്രട്ടറി മുതൽ സിപിഎം പാർട്ടിയുടെ ഉന്നത നേതാക്കൾ വരെ ഇവിടെ പോലെ കഴിയുന്നു അവർക്ക് മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കണം സാധാരണ ജനങ്ങൾ ആരെങ്കിലുമൊക്കെ നട്ടല്ലുയർത്തി നടക്കാൻ ശ്രമിച്ചാൽ അവർക്ക് നേരെ കുതിര കയറുകയാണ് മിക്കവാറും പാർട്ടി നേതാക്കളുടെ ശൈലി അതാണ് നമ്മൾ ഇവിടെയും കണ്ടത് ആര്യും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ കുറുകിയിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഇവിടെ സത്യസ്ഥിതി മനസ്സിലാക്കിയത് ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ കാറിന് നേരത്തെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിൽ കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരെ പോലീസ് കേസെടുത്തു എന്നാൽ ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ ആദ്യം പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായില്ല ഇപ്പോൾ ഹൈക്കോടതി ഇടപെടും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഡ്രൈവറെ പോലീസിലേൽപ്പിച്ച മേയറുടെ നടപടി നിയമപരമാണോ എന്ന് പോലീസ് പരിശോധിക്കും കന്റോൺമെന്റ് എ സിപിയോട് തിരുവനന്തപുരം ഡി സി പി ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തനിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന പേരിൽ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിന്മേൽ രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തു ഇനിയും നിരവധി പേർക്കെതിരെ കേസെടുക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് പ്രതികരിക്കുന്ന ജനങ്ങളെ സമൂഹമാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ കള്ളക്കേസെടുത്ത് പോലീസ് പീഡിപ്പിക്കുമോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു സൈബർ ആക്രമണം ഔദ്യോഗിക ഫോൺ നമ്പറിൽ വാട്സാപ്പിൽ അയച്ച അശ്ലീല സന്ദേശം എന്നിവയ്ക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡ്രൈവർ യതു നൽകിയ പരാതിയിലും കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അതിനർത്ഥം മേയർ ആയിരിക്കും ഇനിയുള്ള നാളുകൾ അത്ര ശുഭകരമായിരിക്കില്ല എന്ന് തന്നെ തുടക്കത്തിൽ ബസിലെ യാത്രക്കാരോട് ആശയവിനിമയം നടത്തിയ ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിന്റെ നീക്കങ്ങൾക്ക് ജനപിന്തുണയും കയ്യടിയും ലഭിച്ചിരുന്നു എന്നാൽ പൂർണ്ണമായി ഇടതുപക്ഷത്തിന് കീഴടങ്ങുന്ന കാഴ്ചകളാണ് പിന്നീട് ഗണേഷ് കുമാറിൽ നിന്ന് നമ്മൾ കണ്ടത് ഡ്രൈവർ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞുവിടും എന്നിടത്തേക്കാണ് കാര്യങ്ങൾ അതിലുമപ്പുറം ഗണേഷ് കുമാറിന്റെ വകുപ്പിൽപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ബസിൽ നിന്ന് മെമ്മറി കാർഡ് വരെ അടിച്ചു മാറ്റുന്നു ഒരു വശത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ചില പ്രസ്താവനകൾ മറുവശത്ത് മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാൻ മന്ത്രിയും പരിവാരങ്ങളുമൊക്കെ കട്ടയ്ക്കിറങ്ങുന്നു വിചിത്രം തന്നെയാണ് ഈ കാഴ്ചകൾ ന്യൂസ് കാഴ്ചകൾസ്ക്ലയാളി വാർത്ത ഇൻസൈഡ്